ഒരുവൻ സ്വയം ശുശ്രൂഷകനാകുകയല്ല യേശു കർത്താവ് നിയമിക്കുകയാണ്. പുതിയ നിയമ സഭയുടെ ഓരോ ശുശ്രൂഷകന്മാരും അതാത് കാലഘട്ടത്തിന്റെ ശുശ്രൂഷകന്മാരാണ് എന്ന് മനസ്സിലാക്കണം പ്രിയരെ. ആളുകളുടെ ഇഷ്ടത്തിനനുസരിച്ച് പൊതു സമൂഹത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് ശുശ്രൂഷ ചെയ്യേണ്ടവർ അല്ല നമ്മൾ. അങ്ങനെ ഒരു ജനപ്രീതിയും നമുക്ക് വേണ്ട പ്രിയരെ, മറിച്ച് നമുക്ക് ഒരു മാർഗരേഖയുണ്ട്, നമുക്ക് ഒരു പ്രമാണമുണ്ട്. മിഷൻ 20+ വേദപഠന പരമ്പരയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ കൊറോണയുടെ ബുദ്ധിമുട്ടിലും നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം സമയമെടുത്ത് ഈ പരമ്പരകൾ ശ്രദ്ധിക്കുകയും റെസ്പോൺസ് തരുന്നതിലും ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു. ഈ ക്ലാസുകൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് വളരെ പ്രയോജനകരമായിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കൂടാതെ അടുത്തതായി നമ്മൾ എടുക്കാൻ പോകുന്നത് പുതിയ നിയമസഭയും ശുശ്രൂഷകന്മാരും എന്നുള്ള സബ്ജക്റ്റിനെ പറ്റിയാണ്. ഈ ക്ലാസുകളിൽ നമ്മൾ പഠിപ്പിക്കുന്നത് പുതിയ നിയമസഭ, പുതിയ നിയമസഭ ശുശ്രൂഷകന്മാർ, ശുശ്രൂഷകന്മാരുടെ യോഗ്യത, അവരുടെ വിളി എന്നുള്ള വിഷയങ്ങളെ ആസ്പദമാക്കിയാണ്. പ്രസിദ്ധ വേദാധ്യാപകനും സംഘാടകനും എഴുത്തുകാരനുമായ പാസ്റ്റർ വി പി ഫിലിപ്പാണ് പ്രാരംഭമായി ക്ലാസുകൾ എടുക്കുന്നത്. നമുക്ക് വളരെ പ്രാർത്ഥനയോടും കൂടി ഈ ക്ലാസുകൾ ശ്രദ്ധിക്കാം. യേശു കർത്താവിൻ്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടട്ടെ. വിഷൻ 20+ എന്നുള്ള വേദപുസ്തക പഠന പരമ്പരയിൽ നമുക്ക് ഒരുമിച്ച് ദൈവവചനം പഠിക്കുവാൻ ദൈവം നൽകുന്ന ധന്യമായ നിമിഷങ്ങൾക്ക് യേശു കർത്താവിന് എല്ലാ മഹത്വവും സ്തുതിയും കരയറ്റുകയാണ്. വിഷൻ 20+ എന്നുള്ള ഒരു മഹത്തായ ദർശനം ദൈവം കൈമാറിയ പ്രിയ പോൾ വർഗീസ് സാറിനെയും തൻ്റെ ടീമിനെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ഐശ്വര്യമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിഷൻ 20+നോട് ചേർന്നുള്ള ദൈവ വചന പഠനത്തിൽ ദൈവ സഭയും ശുശ്രൂഷകരും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഠനത്തിലേക്ക് പരിശുദ്ധ ആത്മാവ് നമ്മെ നയിക്കുകയാണ്. ദൈവവചനം പഠിക്കുവാൻ പരിശുദ്ധ ആത്മാവ് നൽകുന്ന നിയോഗം അത് വലുതാണ്. ആ പഠനത്തിന് വേണ്ടി എന്നിലും നിങ്ങളിലും ഒരു പ്രേരണ ദൈവം തരുന്നുണ്ട്. ആ പ്രേരണ ദൈവം തരുമ്പോൾ ദൈവത്തിൻ്റെ പാർവിടത്തിൽ ഇരിക്കുക, ദൈവശബ്ദം കേൾക്കുക, അത് ജീവിതത്തിന് പുതിയൊരു ദിശാബോധം നൽകും, ഒരു പുതിയ ദർശനം നൽകും. കുറേ കൂടെ സൃഷ്ടിപരമായി കർത്താവിൻ്റെ മഹത്തായ ദൗത്യത്തിൽ ഏർപ്പെടുവാൻ നമുക്ക് കഴിയും. പുതിയ നിയമസഭയുടെ ഭാഗമായിത്തീരുവാൻ ദൈവം നമ്മോട് കൃപ കാണിച്ചു. യേശു കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുവാൻ, യേശുവിനോട് ഒരുമിച്ച് നടക്കുവാൻ, ദൈവസഭയുമായിട്ടുള്ള കൂട്ടായ്മ അനുഭവിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. അങ്ങനെ രക്ഷിക്കപ്പെട്ടവരായി ദൈവസഭയോട് ചേർന്ന് യേശു കർത്താവിൻ്റെ ആ വലിയ ലീഡർഷിപ്പിൽ യേശുനാഥൻ്റെ മക്കളായി നാം ജീവിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും ഓരോ ദൗത്യങ്ങൾ, ശുശ്രൂഷകൾ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. ദൈവസഭയിൽ കാഴ്ചക്കാരില്ല, ദൈവസഭയിലുള്ള എല്ലാവരും ശുശ്രൂഷകരാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദൗത്യം ദൈവം ഏൽപ്പിക്കാത്ത ആരും തന്നെ ദൈവസഭയിലില്ല എന്ന് നിങ്ങൾ ഓർക്കുക. എനിക്ക് കഴിവില്ല, എനിക്ക് പ്രാപ്തിയില്ല പാടുവാനോ പ്രാർത്ഥിക്കുവാനോ പ്രസംഗിക്കുവാനോ എഴുതുവാനോ, എനിക്കറിയത്തില്ല എനിക്ക് കഴിവില്ല എന്ന് പറയുന്നവരോട് ഈ നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നു, കർത്താവ് ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്, ഒരു ശുശ്രൂഷ നിങ്ങളെക്കുറിച്ച് ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവെഴുത്ത് അതേക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് നാം മനസ്സിലാക്കുകയും ഈ സമയങ്ങളിൽ ദൈവിക ദൗത്യത്തിന് വേണ്ടി
സമർപ്പിക്കപ്പെട്ട ചുവടുവയ്പ്പുകൾ നമ്മൾ വെക്കുകയും ചെയ്യേണ്ടതുണ്ട്. വിശുദ്ധ പത്രോസ് ഒന്നാം ലേഖനത്തിൽ അതിൻ്റെ രണ്ടാം അധ്യായത്തിൽ ദൈവസഭയോട് കൂട്ടിച്ചേർക്കപ്പെട്ട നമ്മുടെ ആ ഭാഗ്യാവസ്ഥ നിയോഗം, ദൈവസഭയുടെ അടിസ്ഥാനം എന്താണ്, നമ്മുടെ നിയോഗം എന്താണ്, നമ്മുടെ പദവി എന്താണ് എന്ന് വ്യക്തമാക്കുന്ന ഭാഗത്ത് ഞാൻ തുടങ്ങട്ടെ. ഒന്ന് പത്രോസ് രണ്ടിൻ്റെ 4 മുതൽ നമ്മിങ്ങനെ വായിക്കുകയാണ്, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവിടത്തിൽ കാണുന്നുവല്ലോ. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്, വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്കൽ പാറയുമായി തീർന്നു. യഹൂദന്മാർക്ക് യേശുവിനെ സ്വീകരിക്കുവാൻ കഴിഞ്ഞില്ല. ദീർഘ പതിറ്റാണ്ടുകൾ കാത്തിരുന്ന, രക്ഷകന് വേണ്ടി, മശിഹയ്ക്ക് വേണ്ടി കാത്തിരുന്ന യഹൂദമതത്തിന് യേശുക്രിസ്തു വന്നപ്പോൾ തന്നെ തിരിച്ചറിയുവാൻ, തന്നെ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. അതിനുള്ള ഏറ്റവും പ്രധാന കാരണം അന്നത്തെ മതവും സമൂഹവും അന്നത്തെ രാഷ്ട്രവുമെല്ലാം ദൈവിക പദ്ധതിയിൽ നിന്ന്, ദൈവത്തിൻ്റെ പ്രവർത്തന പദ്ധതിയിൽ നിന്ന് ഒരുപാട് മാറിയായിരുന്നു. മതത്തെ പണം സമ്പാദിക്കുവാനുള്ള ആഡംബര ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു ചൂഷണമായി അവർ ഉപയോഗിച്ചു. അതുകൊണ്ട് തന്നെ മശിഹ യേശു വന്നപ്പോൾ അവർ യേശുവിനെ തിരസ്കരിച്ചു. കാരണം അവരുടെ കച്ചവട താല്പര്യങ്ങൾക്ക് എതിരായിരുന്നു ക്രിസ്തു. ക്രിസ്തുവിനെ അവർ തള്ളിക്കളഞ്ഞു. ആ തള്ളിക്കളഞ്ഞ കല്ലാണ് മൂലക്കല്ലായി തീർന്നത്. ദൈവസഭയുടെ അടിസ്ഥാനം യേശുക്രിസ്തുവാണ്, ദൈവസഭയുടെ നാഥൻ യേശുക്രിസ്തുവാണ്, സഭയ്ക്ക് വേണ്ടി മുതൽ മുടക്കിയതും ക്രിസ്തുവാണ്. പ്രിയരെ, മറ്റാർക്കും കൊടുക്കുവാൻ കഴിയാത്തത് ക്രിസ്തു കൊടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ രക്തത്തിൻ്റെ പുതിയ നിയമം. ഇല്ല പ്രിയരെ, മറ്റാർക്കും കൊടുക്കുവാൻ കഴിയാത്തതാണ് ക്രിസ്തു നമുക്ക് വേണ്ടി തന്നത്. അതുകൊണ്ട് തന്നെ ദൈവസഭയുടെ മഹത്വം, ദൈവസഭയുടെ ശ്രേഷ്ഠത യേശു കർത്താവിൻ്റെ കീഴിൽ, യേശു കർത്താവിൻ്റെ ലീഡർഷിപ്പിൽ ക്രിസ്തു നമുക്ക് നാഥനായി അവനെ അനുഗമിക്കുവാൻ, അവനെ സ്നേഹിക്കുവാൻ, അപ്പോൾ തന്നെ നമ്മുടെ ദൗത്യം ചെയ്യുവാൻ നമുക്ക് നിയോഗം നൽകിയിരിക്കുകയാണ്. വിശുദ്ധ പത്രോസ് പറയുന്ന ഒരു കാര്യം, യേശുക്രിസ്തുവിന് എന്ത് മാന്യതയാണ് ഉള്ളത്, യേശുക്രിസ്തുവിന് എന്ത് ശ്രേഷ്ഠതയാണോ ഉള്ളത്, ആ കല്ലിനോട് ചേർത്ത് പണിയപ്പെടുമ്പോൾ എനിക്കും നിങ്ങൾക്കും ആ ശ്രേഷ്ഠത, ആ മാന്യത ദൈവം തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ വിലയുള്ളവരാണ് എന്ന് മനസ്സിലാക്കുക. ദൈവിക ശുശ്രൂഷയിലേക്ക് വരുമ്പോൾ, വൈഷമ്യങ്ങൾ നേരിടുമ്പോൾ, പ്രശ്നങ്ങൾ നേരിടുമ്പോൾ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് മാറിപ്പോകാതിരിക്കാൻ അടിസ്ഥാനപരമായി നമ്മൾ ആരാണ് എന്ന് അറിയണം. നമുക്കൊരു ഉടമസ്ഥനുണ്ട്, നമുക്കൊരു നാഥനുണ്ട്, നമുക്കൊരു ദൗത്യമുണ്ട്. ഇതേക്കുറിച്ച് വ്യക്തമായ ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. ദൈവസഭയിൽ ദൈവമാക്കി വച്ചിരിക്കുന്ന ശുശ്രൂഷക വൃന്ദത്തെക്കുറിച്ച് എഫേസിയർ 4 അധ്യായം അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് വളരെ വ്യക്തതയോടെ മനസ്സിലാക്കുവാൻ, വായിക്കുവാൻ കഴിയും. അവിടെ എന്താണ് നമ്മുടെ ദൗത്യം, എന്താണ് നമ്മുടെ ശുശ്രൂഷ എന്ന് പറയുകയും എന്തുകൊണ്ട് അഥവാ എങ്ങനെ, ഏത് തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൽ പങ്കാളികൾ ആകേണം എന്നും ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയരെ, ഈ ഭാഗത്തോട് ചേർന്ന് തന്നെ ഞാൻ പറയുന്നു, ബൈബിളിൻ്റെ ഓരോ രേഖകളും വിശുദ്ധ തിരുവെഴുത്തുകൾ അതെല്ലാം വ്യക്തമാണ്, അത് വളരെ ക്ലാരിറ്റി ഉള്ളതാണ്.
അവ്യക്തതകൾ ഉള്ളതല്ല. ഈ 66 പുസ്തകങ്ങളിൽ കോർത്തിണക്കപ്പെട്ട ഓരോ വചനങ്ങളും അത് വ്യക്തതയുള്ള വചനങ്ങളാണ്. ഇതിനെ തെറ്റായി പഠിപ്പിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. ദൈവവചനം പരിശുദ്ധാത്മാവ് എഴുതി പരിശുദ്ധാത്മാവിൽ നാം മനസ്സിലാക്കി അത് വ്യാഖ്യാനിക്കുമ്പോൾ അവിടെ പിന്നെ അതിനെ എതിർക്കുവാനോ തെറ്റായി വ്യാഖ്യാനിക്കുവാനോ ഒരുവനും കഴിയില്ല. ഒരാൾ ഒരു വ്യക്തി അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ യഹൂദന്മാർ ചെയ്തതുപോലെ യേശുവിൻ്റെ വചനങ്ങളെ പുതിയ നിയമത്തിൻ്റെ ഉപദേശങ്ങളെ സ്വന്തം ലാഭത്തിന് വേണ്ടി അവിടെ കോട്ടിക്കളയുകയാണ്. അത് വലിയ പാപമാണ്. ഞങ്ങൾ ചെയ്യുന്ന ഈ ശുശ്രൂഷ അതിന് എതിരെയുള്ള വ്യക്തമായ രേഖകളാണ്, സന്ദേശങ്ങളാണ്. പ്രിയരെ, അതിൻ്റെ അടിസ്ഥാനവും തിരുവെഴുത്ത് തന്നെയാണ്. വിശുദ്ധ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത് എഫേസ്യർ 4:11 മുതലുള്ള വാക്യങ്ങളിൽ. അവൻ ചിലരെ അപ്പോസ്തോലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. യേശു കർത്താവ് നിയമിച്ചിരിക്കുന്നു, അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ ആഴ്ന്ന് പതിയണമേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരുവൻ സ്വയം ശുശ്രൂഷകനാകുകയല്ല, യേശു കർത്താവ് നിയമിക്കുകയാണ്. ആ നിയമനം ഏത് ലക്ഷ്യത്തോടെ ഉള്ളതാണ് എന്ന് 12 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയ വർധനയ്ക്കും ആകുന്നു. ദ പർപ്പസ് ഓഫ് മിനിസ്ട്രി, എന്താണ് ശുശ്രൂഷയുടെ ലക്ഷ്യം? എന്നെയും നിങ്ങളെയും കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന, അത് സുവിശേഷകനായിട്ടോ അത് പ്രവാചകനായിട്ടോ അത് അപ്പോസ്തോലനായിട്ടോ ഉപദേഷ്ടാവായിട്ടോ ഏത് ദൗത്യമാകട്ടെ, ആ ദൗത്യം ഏത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് എന്ന് വളരെ വ്യക്തമായി ഇവിടെ പഠിപ്പിക്കുകയാണ്. ആ വാക്യങ്ങളെ 3 പദങ്ങളിൽ 3 ആശയങ്ങളിൽ മനസ്സിലാക്കുവാൻ ഞാനിവിടെ ശ്രമിക്കുകയാണ്. 1, ഫോർ ദി എക്യുപ്മെൻറ്റ്സ് ഓഫ് സ്പിരിച്വൽ പീപ്പിൾ ഓർ സെയിൻസ്, ദൈവത്തിൻ്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി, ദൈവസഭയുടെ അംഗങ്ങൾക്ക് വേണ്ടി, അവരുടെ ആത്മീയ വർദ്ധനവിന് വേണ്ടിയുള്ള ശുശ്രൂഷയാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ശുശ്രൂഷക വൃന്ദത്തെ ദൈവം ആക്കി വച്ചിരിക്കുന്നത് ദൈവജനത്തിൻ്റെ, ദൈവസഭയുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയാണ്, ആത്മീയ ഉന്നമനത്തിന് വേണ്ടിയാണ്. പ്രിയരെ, ആധുനിക സമൂഹത്തിൻ്റെ വലിയൊരു പ്രശ്നം ശുശ്രൂഷകൾ പലപ്പോഴും വ്യക്തി കേന്ദ്രീകൃതമായിരിക്കുന്നു. വ്യക്തിയുടെ പേര്, വ്യക്തിയുടെ പ്രശസ്തി, ഒരുപക്ഷെ സംഘടനകളുടെ പ്രശസ്തി അതിന് വേണ്ടിയൊക്കെ ആയിരിക്കുന്നു. എന്നാൽ നാം ഇവിടെ മനസ്സിലാക്കേണ്ട അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ശുശ്രൂഷ അത് കർത്താവിൻ്റേതാണ്, അത് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നതാണ്, അത് ദൈവസഭയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്, ആത്മീയ ഉന്നമനത്തിന് വേണ്ടിയാണ്. ഞാനും നിങ്ങളും ചെയ്യുന്ന ഏത് ദൗത്യങ്ങളും ഒരു സുവിശേഷകനായി, ഒരു ഇടയ ശുശ്രൂഷകനായി, ഒരു പ്രവാചകനായി, അപ്പോസ്തോലനായി, ദൈവം ഏത് മേഖലയിലാണോ എന്നെയും നിങ്ങളെയും ആക്കി വച്ചിരിക്കുന്നത്, ആ ശുശ്രൂഷ ദൈവസഭയുടെ ഉന്നമനത്തിന് വേണ്ടി, ആത്മീയ വർദ്ധനവിന് വേണ്ടി ആയിരിക്കണം എന്ന് വിശുദ്ധ പൗലോസ് വളരെ വ്യക്തവും മനോഹരമായി ഇവിടെ പ്രതിപാദിച്ചിരിക്കുകയാണ്. 2, വിശുദ്ധ പൗലോസ് പറയുന്ന ഒരു കാര്യം, ഫോർ ദ വർക്ക് ഓഫ് മിനിസ്ട്രി, ദൈവസഭ ചലനാത്മകമാണ്. ദൈവസഭയ്ക്കൊരു ദൗത്യമുണ്ട്, ദൈവസഭയ്ക്കൊരു ശുശ്രൂഷയുണ്ട്. ആ ശുശ്രൂഷ അത് മനോഹരമായി ചെയ്യുവാൻ അത് ഓരോ തലങ്ങളിലും, അത് കാർമ്മിക ശുശ്രൂഷകളാകട്ടെ, അത് സന്ദർഭോചിതമായി ചെയ്യേണ്ട ദൗത്യങ്ങളാകട്ടെ, അത് കുടുംബത്തിലോ സമൂഹത്തിലോ വ്യക്തിപരമായി ഒക്കെ ചെയ്യേണ്ട ശുശ്രൂഷകളാകട്ടെ, ശുശ്രൂഷ എന്നത്, ദൗത്യം എന്നത് അത് ചലനാത്മകമാണ്, തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒന്നാണ്. അതിനുവേണ്ടി എന്നെയും നിങ്ങളെയും ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്. ഏത് സമയത്തും നാം ആ ശുശ്രൂഷ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ഓഫീസിലെ ജോലി രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെയോ, ഒരു കമ്പനിയിലെ ജോലി കൃത്യമായി 6, 8, 12 മണിക്കൂറുകൾ ചെയ്തു പോകാം. എന്നാൽ ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ച് ഏത് സമയത്തും ആ ശുശ്രൂഷയുടെ ഭാഗമാണ്,
അത് പ്രാർത്ഥനയാകട്ടെ പാട്ടാകട്ടെ ദൈവശബ്ദം കേട്ട് ദൈവസഭയ്ക്ക് വേണ്ടി ഈ തലമുറയ്ക്ക് വേണ്ടി നാം ദൗത്യം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഏതൊരു സമയത്തും നാം അതിന് അലേർട്ട് ആയിരിക്കണം എന്ന് ഇവിടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് മൂന്ന് വിശുദ്ധ പൗലോസ് പറയുന്ന കാര്യം ഫോർ ദി എഡിഫൈയിങ് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അഥവാ ദൈവ സഭയുടെ ഗുണീകരണത്തിന് അവരുടെ വിദ്യാഭ്യാസത്തിന് അവരുടെ ഉയർച്ചയ്ക്ക് കാരണമായി തീരണം ഈ ശുശ്രൂഷ ദൈവസഭ ആത്മീയമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു സമൂഹമാണ് ഒരു കമ്മ്യൂണിറ്റിയാണ് ഒരു ഫെയ്ത്ത് കമ്മ്യൂണിറ്റിയാണ് വിശ്വാസത്തിൻ്റെ ഒരു സമൂഹമാണ് ആ വിശ്വാസത്തിൻ്റെ സമൂഹത്തിന് വിദ്യാഭ്യാസം നൽകുക എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ എഡ്യൂക്കേഷൻ ആത്മീയ വിദ്യാഭ്യാസം നൽകുക അതൊരു സൺഡേ സ്കൂൾ അധ്യാപകനാകട്ടെ അത് ദൈവജനം പങ്കുവയ്ക്കുന്ന ഒരു സാധാരണ വിശ്വാസിയാകട്ടെ അത് പ്രസംഗിക്കുന്ന ഒരു പാസ്റ്ററാകട്ടെ കൊടുക്കുന്നത് ആത്മീയ വിദ്യാഭ്യാസമാണ് ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ആത്മീയ വളർച്ച എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും അത് സ്വാധീനിക്കുന്നുണ്ട് അത് ശാരീരികമായും മാനസികമായും ആത്മീയമായും സാമൂഹികമായും വൈകാരികമായും ഒക്കെ ബന്ധപ്പെട്ട ഒന്നാണ് ആ മേഖലകളിലെ എല്ലാ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നു എന്താ ഈ ശുശ്രൂഷയുടെ പ്രത്യേകത നാം ദൈവത്തെ പ്രതിനിധീകരിക്കുകയാണ് കർത്താവിന് വേണ്ടി നാം കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുകയാണ് ദൈവ ജനത്തെ നാം സേവിക്കുകയാണ് ഈ അടിസ്ഥാനപരമായ കാര്യം നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ ചിന്തയുടെ അടുത്ത ഭാഗത്തേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് വിശുദ്ധ പൗലോസ് ശുശ്രൂഷയ്ക്ക് വലിയൊരു മാതൃകയായിരുന്നു പൗലോസിൻ്റെ ശുശ്രൂഷ മാതൃക എക്കാലത്തും നമുക്ക് ഒരു വെല്ലുവിളിയാണ് നമുക്കൊരു മാർഗരേഖയാണ് അതുകൊണ്ട് തന്നെ പൗലോസ് എന്താ പറയുന്നത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയെക്കുറിച്ച് വിശുദ്ധ പൗലോസ് പറയുമ്പോൾ ഒന്ന് തിമത്തിയോസ് 1:12 പൗലോസ് പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ് എനിക്ക് ശക്തി നൽകിയ ക്രിസ്തു യേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തൻ എന്ന് എണ്ണി ശുശ്രൂഷയ്ക്ക് ആക്കിയതുകൊണ്ട് ഞാനവനെ സ്തുതിക്കുന്നു ഒരു ശുശ്രൂഷകൻ്റെ വ്യക്തതയുള്ള ഒരു ബോധ്യമാണ് എന്താണ് ശുശ്രൂഷയുടെ ഉറവിടം ആരാണ് ഈ ദൗത്യം തന്നത് മിനിസ്ട്രിയുടെ ഉറവിടം എന്താണ് ആരാണ് വിളിച്ചത് വിശുദ്ധ പൗലോസിന് ആ വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു പ്രിയരെ നമ്മളൊക്കെ ഉൾപ്പെട്ട് നിൽക്കുന്ന ഓരോ സംഘടനകളുണ്ട് അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ നമുക്കതൊക്കെ അനിവാര്യമാണ് അത് വിവിധ സഭകളായോ ഓർഗനൈസേഷനായോ ഒക്കെ ആ സംവിധാനങ്ങളുണ്ട് എന്നാൽ മനസ്സിലാക്കുക നമ്മൾ അടിസ്ഥാനപരമായി ഒരു സംഘടനയുടെ ഒരു ഓർഗനൈസേഷൻ്റെ ശുശ്രൂഷകർ അല്ല അടിസ്ഥാനപരമായി നാം ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകരാണ് അതുകൊണ്ട് സംഘടനയോട് കമ്മിറ്റ്മെൻ്റ് വേണ്ട എന്നല്ല സംഘടനകളോട് നമുക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ട് നാം ഉൾപ്പെട്ട് നിൽക്കുന്ന പ്രസ്ഥാനങ്ങൾ അതിൻ്റെ തത്വങ്ങൾ അതിൻ്റെ ആശയങ്ങൾ അതിൻ്റെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ നമുക്ക് അതിനോട് കൂറുണ്ട് എന്നാൽ അടിസ്ഥാനപരമായി യേശുക്രിസ്തുവും അവൻ്റെ വചനങ്ങളുമാണ് നമുക്ക് പ്രധാനം അതുകൊണ്ട് യേശുക്രിസ്തുവിനെയോ അവൻ്റെ വചനങ്ങളെയോ വെല്ലുവിളിക്കുന്ന ഒരു പ്രസ്ഥാനമായും ഒരു ശുശ്രൂഷകന് സഹകരിക്കാൻ കഴിയുകയില്ല പ്രിയരെ മലയാളക്കരയിൽ ഭാരതത്തിൽ ലോകരാജ്യങ്ങളിൽ യേശു കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചു കഴിഞ്ഞ് തെറ്റായ ദിശയിലേക്ക് സംഘടനകളും സംഘങ്ങളും മാറിയപ്പോൾ ക്രിസ്തുവിനോട് മാത്രം ചേർന്ന് നിന്ന് ക്രൂശ് ചുമന്ന എത്രയോ വിശുദ്ധന്മാർ ആ കാര്യത്തിൽ നമുക്ക് ഒരു വെല്ലുവിളി തന്നെയാണ് പുതിയ നിയമത്തിൽ തന്നെ അപ്പോസ്തോലിക സഭയിൽ തന്നെ അതിനുള്ള മാതൃകകൾ നമുക്ക് കാണാം അപ്പോസ്തോലന്മാർക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്നാൽ സഹ അപ്പോസ്തോലന്മാർ അവരതിനെ തിരുത്തുകയാണ് ദൈവസഭയുടെ പ്രത്യേകത ഇതിനകത്ത് തെറ്റുവരുമ്പോൾ പരിശുദ്ധാത്മാവ് തിരുത്തൽ ശക്തിയായി ചിലരെ എഴുന്നേൽപ്പിച്ച് തിരുത്തുവാനുള്ള അവസരങ്ങൾ നൽകുകയാണ് നാം അത് തിരിച്ചറിയണം നാം അത് മനസ്സിലാക്കണം അല്ലെങ്കിൽ വർഷങ്ങൾ കഴിയുമ്പോൾ എന്തിനു വേണ്ടിയാണോ നാം ഇറങ്ങിത്തിരിച്ചത് അതിൽ നിന്ന് വലിയ അധപ്പതനം ഉണ്ടാകും പൗലോസ് പറയുന്നു എനിക്ക് ശക്തി നൽകിയ ക്രിസ്തു യേശു എന്ന നമ്മുടെ കർത്താവ്
എന്നെ വിശ്വസ്തൻ എന്ന് എണ്ണി ശുശ്രൂഷയ്ക്ക് ആക്കിയതുകൊണ്ട് ഞാനവനെ സ്തുതിക്കുന്നു. അപ്പോൾ ശുശ്രൂഷയുടെ ഉറവിടം ക്രിസ്തുവാണ്, നമ്മളെ യോഗ്യരാക്കി തീർത്തത് ക്രിസ്തുവാണ്. ദൈവം വിളിച്ചുവെങ്കിൽ, വേർതിരിച്ചുവെങ്കിൽ, നിയോഗം നൽകിയെങ്കിൽ ആ ശുശ്രൂഷയുടെ അവസാന നിമിഷം വരെ ആ ക്രിസ്തുവിൻ്റെ നിയോഗവും അനുഗ്രഹവും നമ്മുടെ മേൽ ഉണ്ടാകണം. പ്രിയരെ, നമുക്ക് കുറവുകൾ ഒരുപാടുണ്ട്, പരിമിതികളുണ്ട്, നമ്മുടെ സ്വഭാവത്തിന് പരിമിതികളുണ്ട്. എന്നാൽ ഉയരത്തിലെ ദൈവം നമുക്ക് കൃപ നൽകുകയാണ്, നമ്മളെ വിശ്വസ്തരായി അവർ എണ്ണിരിക്കുകയാണ്. എൻ്റെ വായനയിൽ വന്ന ഗ്ലാഡിസ് എന്ന ഒരു മിഷണറിയുടെ ഒരു ചരിത്രം എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നു. അവൾ കർത്താവിൻ്റെ ശബ്ദം കേട്ടു. ഒരു സാധാരണക്കാരിയായിരുന്നു, ഒരുപാട് ദാരിദ്ര്യത്തിൽ കഴിഞ്ഞ ഒരു സഹോദരി, ഒരു പെൺകുട്ടി. അവൾ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു. അവൾ കേട്ട ശബ്ദം, നീ ചൈനയിൽ പോയി ഒരു മിഷണറിയായി പ്രവർത്തിക്കുക എന്നുള്ളതായിരുന്നു. സത്യത്തിൽ ചൈന ഒരുപാട് ദൂരെയാണ്, അവൾക്ക് യാത്ര ചെയ്യുവാൻ പരിമിതിയുണ്ട്, പരിചയക്കാർ ആരുമില്ല. അങ്ങനെ അവൾ അന്ന് അറിയപ്പെട്ട ചൈന ഇല്ലാൻ്റെ മിഷന് വേണ്ടി അവളൊരു കത്തെഴുതി. ചൈനയ്ക്ക് വേണ്ടി യേശു കർത്താവിനെ സേവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ എന്നെ സമർപ്പിക്കുകയാണ്, നിങ്ങൾ എന്നെ സഹായിക്കുമോ? സ്നേഹിതരെ, ഗ്ലാഡിസിൻ്റെ ഈ കത്തിനോട് അവർ പ്രതികരിച്ചു. അവർ പറഞ്ഞു, നിന്നെ ഞങ്ങൾ അയക്കാം, പക്ഷേ ഒരു ഇൻ്റർവ്യൂവിന് നീ വരണം, ഒരു അഭിമുഖമായി, ഒരു കൂടിക്കാഴ്ച. നീ എഴുതേണ്ട പരീക്ഷകളുണ്ട്, നീ പറയേണ്ട ഉത്തരങ്ങളുണ്ട്, അതുകൊണ്ട് നീ വരിക. അവൾ ആ ഓഫീസിൽ ചെന്നു. അവിടെ റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരുന്നു, ഓറൽ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അവൾക്കറിയാവുന്നത് പോലെ ഉത്തരങ്ങൾ എഴുതുകയും പറയുകയും ചെയ്തു. ഓഫീസിന് പുറത്ത്, ആ മുറിക്ക് പുറത്ത് നിൽക്കുവാൻ അവളോട് ആവശ്യപ്പെടുകയാണ്. അരമുക്കാ മണിക്കൂറിന് ശേഷം ഈ പെൺകുട്ടിയെ, ഗ്ലാഡിസിനെ അവർ വീണ്ടും വിളിച്ചു. അവർ പറയുകയാണ്, ഞങ്ങൾക്ക് നിന്നെ അയക്കുവാൻ കഴിയത്തില്ല, യു ആർ നോട്ട് ക്വാളിഫൈഡ്. യേശു കർത്താവിൻ്റെ വേലയ്ക്ക്, ഞങ്ങളുടെ മിഷൻ്റെ ഒരംഗമായി ചൈനയിലേക്ക് പോകുവാൻ നീ ക്വാളിഫൈഡ് അല്ല, നിനക്കതിനുള്ള യോഗ്യതകളില്ല. ആ പെൺകുട്ടി നിറഞ്ഞ കണ്ണുകളോട് പറഞ്ഞു, യേശു എന്നോട് പറഞ്ഞിട്ടുണ്ട്, യേശുവിനെ വിളിച്ചിട്ടുണ്ട്, യേശുവിനെ ആക്കി വച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ എന്നെ അയക്കണം. അവർ വീണ്ടും പറഞ്ഞു, ഇല്ല, നിനക്ക് കഴിയത്തില്ല. കേൾക്കണമോ? നിറഞ്ഞ കണ്ണുകളോടെ, ഉപ്പുരസമുള്ള കണ്ണുനീർ തുള്ളികൾ അവളുടെ കവിൾത്തടങ്ങളിലൂടെ ഒഴുകി അവൾ നടന്നു പോവുകയാണ് തൻ്റെ ചെറിയ കുടിലേക്ക്. അവളെക്കുറിച്ചുള്ള ചരിത്രം ഇങ്ങനെയാണ് തുടരുന്നത്. അവൾ ഒരു വീട്ടിൽ പോയി 6 മാസം അധ്വാനിച്ചു ചൈനയിലേക്ക് ഒരു ട്രെയിൻ കയറുവാൻ, ഒരു പട്ടണത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുവാൻ. 6 മാസം ജോലി ചെയ്ത് ലഭ്യമായ പണവുമായി അവൾ ട്രെയിനിൽ അക്കാലത്ത് യാത്ര ചെയ്യുകയാണ്. പക്ഷേ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, ആ ട്രെയിൻ കേടായി, അവൾക്ക് യാത്ര ചെയ്യുവാൻ കഴിയുന്നില്ല. എല്ലാവരും പിന്തിരിഞ്ഞു പോയി, എല്ലാവരും പുറകോട്ട് യാത്ര ചെയ്യുകയാണ്. പക്ഷെ ഗ്ലാഡിസ് അവൾ നടക്കുവാൻ തുടങ്ങി. റെയിൽവേ പാളത്തിലൂടെ ദീർഘ മണിക്കൂറുകൾ, ദിവസങ്ങൾ അവൾക്ക് ലഭ്യമായ പച്ചവെള്ളം കുടിച്ച്, അവൾക്ക് ലഭ്യമായ ഉണക്ക റൊട്ടി കഴിച്ച് അവൾ യാത്ര ചെയ്യുകയാണ്. കേൾക്കണമോ? ചരിത്രം അതിങ്ങനെയാണ് അവസാനിക്കുന്നത്. ഗ്ലാഡിസ് ചൈനയിൽ ഒരു ഗ്രാമത്തിലെത്തി. ദൈവത്തിൻ്റെ വേല അവൾ ചെയ്യുവാൻ തുടങ്ങി. അവളുടെ മരണത്തിന് മുൻപ് ഏകദേശം 2000-ൽ അധികം പേരുള്ള ഒരു അനാഥാലയത്തിൻ്റെ ഉടമസ്ഥയായിരുന്നു. 2000-ൽ അധികം അനാഥർക്ക് അവൾ നാഥയായി യേശുവിൻ്റെ ശുശ്രൂഷ അവരിൽ ചെയ്തു. 100 കണക്കിന് സഭ അവൾ സ്ഥാപിച്ചു. ആരും ഇല്ലാത്ത വിധവകളെ ഏറ്റെടുത്തു. ഏറ്റവും മനോഹരമായ ഒരായുസ് ചൈനയുടെ മണ്ണിൽ അവൾ ചെയ്യുകയാണ്. പ്രിയരെ, നമ്മെ വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവാണ്. ഒരുപക്ഷെ ഈ സന്ദേശം കേൾക്കുമ്പോൾ എനിക്കൊരു ശുശ്രൂഷയുണ്ട്, എനിക്കൊരു ദൗത്യമുണ്ട് എന്ന് നിങ്ങളിൽ ഒരു തിരിച്ചറിവുണ്ടായിരിക്കാം. അപ്പോൾ തന്നെ എനിക്കതിന് കഴിവില്ല എന്ന് പറയുമ്പോൾ പൗലോസിൻ്റെ ഈ മാതൃക നിങ്ങൾ ശ്രദ്ധിക്കുക. ശുശ്രൂഷയുടെ ഉറവിടം ക്രിസ്തുവാണ്. ആര് നമ്മോട് ഒരുമിച്ച് ചേരണമെന്ന്, എവിടെ പ്രവർത്തിക്കണമെന്ന്, എവിടെ ചെയ്യണമെന്ന്, അതിൻ്റെ സാമ്പത്തിക ഉറവിടം മുതൽ സഹായികളായി കൊണ്ടുവരുന്ന പ്രിയപ്പെട്ടവർ വരെ യേശു ചെയ്യുകയാണ്. കാരണം യേശുവാണ് ശുശ്രൂഷയുടെ ഉറവിടം. യേശുക്രിസ്തു പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക. മർക്കോസിന് സുവിശേഷം 1:17 യേശു ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ യേശു അവരോട്, എന്നെ അനുഗമിപ്പിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് യേശു പറയുന്നു. എന്താ ഈ വാക്കുകളുടെ പ്രത്യേകത? ക്രിസ്തീയ ശുശ്രൂഷ മനുഷ്യരുടെ ഇടയിൽ യേശുവിൻ്റെ പ്രതിനിധിയായി ഒരുവൻ്റെ രൂപാന്തരത്തിന് വേണ്ടി
ഒരു കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവരെ നയിക്കുന്ന ഒരു ആത്മീയ ശുശ്രൂഷയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ടെക്നിക്കലായോ അല്ലെങ്കിൽ ഒരു ഒരു ചടങ്ങായോ ചെയ്യേണ്ട കാര്യമല്ല, മറിച്ച് ക്രിസ്തീയ സഭയുടെ ശുശ്രൂഷ ദൈവം വിളിച്ചു, യേശു വിളിച്ചു, യേശു വേർതിരിച്ചു, യേശു ആക്കി വെച്ചു. അതിൻ്റെ അടിസ്ഥാനപരമായ അതിൻ്റെ ഉറവിടം ക്രിസ്തുവാണ്, നിയോഗിക്കുന്ന ക്രിസ്തുവാണ്. ക്രിസ്തു ഒരു വ്യക്തമായ പർപ്പസോടെ നമ്മെ ഏൽപ്പിക്കുകയാണ്. സ്നേഹിതരെ, പ്രിയരെ, അതുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷയിൽ നമ്മുടെ മാതൃക ക്രിസ്തുവാണ്. എന്താണ് യേശുവിൻ്റെ മാതൃക? അതിന് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 1:35-39 വാക്യങ്ങളിൽ അതിനുള്ള മറുപടി നമുക്ക് ലഭ്യമാകും. യേശുവിൻ്റെ ശുശ്രൂഷയുടെ പ്രത്യേകത, ഒന്ന്, എന്താണ്, എവിടെയാണ്, എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് യേശുവിനറിയാം. എന്താണ് പ്രസംഗിക്കേണ്ടത്, ഏത് മേഖലയിലാണ് പ്രവർത്തിക്കേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത്, ഇത് യേശുവിനറിയാം. കാരണം യേശു പിതാവുമായി സംസാരിച്ചു കൊണ്ടേയിരുന്നു. യേശു ദൈവത്തിൻ്റെ പുത്രനായിട്ടും പിതാവുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ക്രിസ്തുവിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിരാവിലെ ഇരുട്ടോടെ പിതാവിൻ്റെ ശബ്ദം കേൾക്കുവാൻ വേണ്ടി പോകുന്ന ക്രിസ്തുവിൻ്റെ മനോഹരമായ മാതൃകയാണ് നമുക്ക് 35 വാക്യങ്ങളിൽ മർക്കോസ് സുവിശേഷം 1 കാണുവാൻ കഴിയുന്നത്. ഒന്ന്, യേശു അധികാലത്തെ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ പിതാവിൻ്റെ ശബ്ദം കേൾക്കുവാൻ വേണ്ടി ഒരു നിർജ്ജന സ്ഥലത്തേക്ക് പോവുകയാണ്. ശുശ്രൂഷയിൽ നമുക്ക് ശരിയായ നിർദ്ദേശം നൽകേണ്ടത് ഉയരത്തിലെ പിതാവാം ദൈവമാണ്. യേശു എപ്പോഴും പിതാവിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞു, പിതാവിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞു, പിതാവ് എന്തു പറയുന്നു എന്ന് അറിഞ്ഞു. അതുകൊണ്ടാണ് ശുശ്രൂഷയിൽ തുടരുന്നത്. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം യേശുവിൻ്റെ അരികിൽ പത്രോസ് വരുന്നുണ്ട്. യേശുവേ, എല്ലാവരും ഇവിടെ വന്നിരിക്കുകയാണ്, ആളുകൾ നിന്നെ തേടി ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്, ഇന്ന് നമുക്ക് ഇവിടെ ഇരിക്കാം, ഇവിടെ നീ പ്രസംഗിക്കുക, ഇവിടെ നീ അത്ഭുതങ്ങൾ ചെയ്യുക. പ്രിയരെ, പക്ഷേ യേശു പറയുന്ന കാര്യം കേൾക്കണമോ, അടുത്ത ഗ്രാമങ്ങളിലേക്ക് നമുക്ക് പോകാം, ലെറ്റ് അസ് ഗോ ടു ദി നെക്സ്റ്റ് വില്ലേജ്, അവിടെ പോയി നമുക്ക് പ്രസംഗിക്കാം. കാരണം ശുശ്രൂഷ അത് എവിടെ എങ്ങനെ എന്ന് മാർഗനിർദ്ദേശം നൽകുന്നത് ഉയരത്തിലെ പിതാവാം ദൈവമാണ്. യേശു അത് സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് യേശുവിൻ്റെ ഈ ഒരു മനോഹരമായ മാതൃക നമ്മിൽ ഉണ്ടായിരിക്കണം. പിതാവാം ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുക, യേശുവിനോട് ചേർന്ന് ഇരിക്കുക, പരിശുദ്ധാത്മാവിൽ അനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോടെ ശുശ്രൂഷ ചെയ്യുവാൻ നമുക്ക് കഴിയണം. അതിരാവിലെ ഇരുട്ടോടെ എഴുന്നേറ്റ് പുറപ്പെട്ട ക്രിസ്തുവാണ് അടുത്ത പ്രഭാതത്തെ നിയന്ത്രിക്കുന്നത്. പുതിയ നിയമ സഭയുടെ ഓരോ ശുശ്രൂഷകന്മാരും അതാത് കാലഘട്ടത്തിൻ്റെ ശുശ്രൂഷകന്മാരാണ് എന്ന് മനസ്സിലാക്കണം. പ്രിയരെ, ഈ കാലഘട്ടത്തിലേക്ക് ദൈവം എന്നെയും നിങ്ങളെയും നിയോഗിച്ചിരിക്കുകയാണ്. അതിനുള്ള അധികാരം ദൈവം നൽകിയിട്ടുണ്ട്. എവിടെ ദൈവം അപ്പോയിൻ്റ് ചെയ്തോ അവിടെ ചെന്ന് പ്രവർത്തിക്കുമ്പോൾ പുതിയ വാതിലുകൾ ദൈവം നമുക്കായി തരികയാണ്. യേശുവിനെ തടഞ്ഞ ശക്തികളുണ്ടായിരുന്നു. അന്നത്തെ മതം യേശുവിനെതിരായിരുന്നു, അന്നത്തെ രാഷ്ട്രീയ സംവിധാനങ്ങൾ യേശുവിന് എതിരായിരുന്നു, അന്നത്തെ പുരോഹിത വർഗങ്ങൾ മുതൽ എല്ലാവരും യേശുവിനെതിരായിരുന്നു. പക്ഷേ യേശു ചെന്ന ഇടത്തൊക്കെ മുൻപോട്ട് പോവുകയാണ്, ആളുകൾ അവിടെ അരികിലേക്ക് വരികയാണ്. കാരണം ആ ഒരു കാലഘട്ടത്തിൽ ആ ശുശ്രൂഷകൾക്ക് വേണ്ടി ഉയരത്തിലെ ദൈവം യേശുവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്, നിയോഗിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാ വചനം ഇങ്ങനെ പറയുന്നുണ്ട്, ഓരോരുത്തൻ താൻ താൻ്റെ വഴിക്ക് പോയി എന്ന് പറഞ്ഞാൽ പുരോഹിതന്മാർ അവരുടെ വഴിക്ക് പോയി, സേവകന്മാർ ടെമ്പിൾ ഗാർഡ്സ് അവരും അവരുടെ വഴിക്ക് പോയി, അഭിപ്രായം പറഞ്ഞവർ അവരുടെ വഴിക്ക് പോയി. എന്നാൽ യേശുവോ ഒലിവുമലയിലേക്ക് പോവുകയാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി. ആളുകൾ പലതും പറയും, അവർ ആശയങ്ങളിൽ ചിതറപ്പെട്ടവരാണ്, അവർ ദർശനങ്ങളിൽ ചിതറപ്പെട്ടവരാണ്, അവർക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയത്തില്ല. എന്നാൽ യേശുവിന് ആ കാലഘട്ടത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാരണം ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം നിയോഗിച്ചിരിക്കുകയാണ്. പ്രിയരെ, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി, ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ ആക്കപ്പെടുമ്പോൾ നിരവധി വ്യത്യസ്തമായ ശബ്ദങ്ങൾ കേൾക്കാം. എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയെ തിരിച്ചു കളയുന്ന ശബ്ദങ്ങൾ കേൾക്കാം, അഭിപ്രായങ്ങൾ കേൾക്കാം. എന്നാൽ ആരുടെയെങ്കിലും അഭിപ്രായമനുസരിച്ച് ശുശ്രൂഷ ചെയ്യേണ്ടവരല്ല ദൈവത്തിൻ്റെ
ശബ്ദം കേൾക്കുക, ദൈവത്തിൻ്റെ ശബ്ദം അനുസരിക്കുക, അങ്ങനെ ശുശ്രൂഷ ചെയ്യുക. യേശു ഉയരത്തിലെ പിതാവാം ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ശുശ്രൂഷ ചെയ്തു എന്നത് നമുക്ക് ഏറ്റവും മനോഹരമായ ഒരു മാതൃകയാണ്. യേശു ക്രിസ്തു പ്രാർത്ഥിച്ചു, യേശു ശുശ്രൂഷ ചെയ്തു, അവൻ വീണ്ടും പ്രാർത്ഥിച്ചു. അത് മനോഹരമായ ഒരു മാതൃകയാണ്. പ്രാർത്ഥിക്കുക, ശുശ്രൂഷിക്കുക, വീണ്ടും പ്രാർത്ഥിക്കുക. യേശു പ്രാർത്ഥിച്ചു, യേശു പ്രസംഗിച്ചു, വീണ്ടും വചനം പറയുന്നു. ഇത് പറഞ്ഞിട്ട് യേശു സ്വർഗത്തിലേക്ക് നോക്കി. ഓരോ ശുശ്രൂഷകന്മാരും പുതിയ നിയമസഭയുടെ ദൗത്യം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരും അവർ കാലഘട്ടത്തിൽ ആ ശുശ്രൂഷയിൽ തുടരേണ്ടത് ദൈവത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടായിരിക്കണം. അവിടെ പ്രതിസന്ധികൾ വരാം, അവിടെ പരിമിതികൾ വരാം, അവിടെ പ്രശ്നങ്ങൾ വരാം. എന്നാൽ ദൈവത്തിൻ്റെ ശബ്ദം, ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ, എൻ്റെ ആത്മാവിനെ ഞാൻ പകർന്നിരിക്കുന്നു. അതെ പ്രിയരെ, കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഓരോരുത്തരും കർത്താവിൻ്റെ കരങ്ങളിലാണ്, കർത്താവ് കരങ്ങളിൽ പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രതിസന്ധികൾ വരുമ്പോൾ ആ ശുശ്രൂഷയിൽ തുടരുവാൻ ദൈവം നമുക്ക് കൃപ നൽകും. എന്താ പുതിയ നിയമ ശുശ്രൂഷയുടെ പ്രത്യേകത? തിരുവചനം വീണ്ടും പറയുന്നു, ഒന്ന്, ഇത് ആത്മാവിൻ്റെ ശുശ്രൂഷയാണ്; രണ്ട്, ഇത് ജീവിപ്പിക്കുന്ന ശുശ്രൂഷയാണ്; മൂന്ന്, ഇത് തേജസ്സുള്ള ശുശ്രൂഷയാണ്. പുതിയ നിയമ സഭയുടെ ശുശ്രൂഷയുടെ ഈ മനോഹരമായ പ്രത്യേകതകൾ വിശുദ്ധ പൗലോസ് പഠിപ്പിക്കുന്നത് വളരെ ശ്രദ്ധേയമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ശ്രദ്ധയെ ആ ഒരു വചനങ്ങളിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. 2 കൊരിന്ത്യർ 3 അതിൻ്റെ 6 മുതൽ ഉള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ ഞങ്ങളെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാർ ആകുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിൻ്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. 7 വാക്യം, എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖ തേജസ് നിമിത്തം ഇസ്രയേൽ മക്കൾക്ക് അവൻ്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ്സുള്ളതായെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകയില്ലയോ? ശിക്ഷാപതിയുടെ ശുശ്രൂഷ തേജസ്സുള്ളതാകുന്നു എങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ് ഏറിയതായിരിക്കും. അതെ, തേജസ്സോട് കൂടിയത് ഈ കാര്യത്തിൽ ഈ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ്സില്ലാത്തതായി നീക്കം വരുന്നത്, തേജസ്സുള്ളതായിരുന്നുവെങ്കിൽ നിലനിൽക്കുന്നത് എത്ര അധികം തേജസ്സുള്ളതായിരിക്കും. എന്താ ഇവിടെ പൗലോസ് പറയുന്നത്? പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ള ശുശ്രൂഷയാണ്. മോർ ഗ്ലോറിയസ് മിനിസ്ട്രി ഓഫ് ദി ന്യൂ ടെസ്റ്റമെൻറ്റ്. മനസ്സിലാക്കണമേ, പൗലോസ് ഇവിടെ കൊണ്ടുവരുന്ന ചിത്രം മോശയുടെ ചിത്രമാണ്. മോശ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു, ദൈവത്തിൻ്റെ പ്രതിനിധിയായി ഇസ്രയേൽ ജനത്തിലേക്ക് ഇറങ്ങി വരികയാണ്. പുറപ്പാട് പുസ്തകത്തിലെ ഭാഗങ്ങൾ നാം പഠിക്കുമ്പോൾ പുതിയ നിയമ ശുശ്രൂഷയ്ക്ക് ലഭ്യമാകുന്ന മനോഹരമായ സന്ദേശങ്ങൾ നാം അവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. മോശ ദൈവത്തോട് ഒപ്പമായിരുന്നു ദൈവത്തിൻ്റെ അതിമഹത്തായ തേജസ്സിൽ. പ്രിയരെ, അവിടെ ദൈവം തൻ്റെ വിരലുകൾ കൊണ്ട് എഴുതിയ വചനങ്ങൾ, 10 പ്രമാണങ്ങൾ, 10 കമാൻഡ്മെൻറ്റ്സ്, 10 കൽപ്പനകൾ മോശയ്ക്ക് കൈമാറുകയാണ്. അത് കൽപ്പലകയിൽ, ടാബ്ലറ്റ് സ്റ്റോൺ, അത് വ്യക്തമായി എഴുതുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശുശ്രൂഷകരാകുമ്പോൾ ആ വചനങ്ങളിൽ നമുക്ക് വ്യക്തതയുണ്ടാകണം. ദൈവം എഴുതി എന്നാണ് നാം വായിക്കുന്നത്. പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി ക്ലാരിറ്റി, വ്യക്തത എഴുത്തിനുണ്ട്. ദൈവം എഴുതി, എഴുതിയത് പ്രമാണമാണ്, എഴുതിയത് ദൈവത്തിൻ്റെ വചനമാണ്. ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും സ്വാധീനിച്ചിട്ടുള്ള മോശയുടെ പ്രമാണത്തിൻ്റെ അടിസ്ഥാനമാണ് ദൈവം എഴുതിയത്. വളരെ ക്ലാരിറ്റിയുള്ള ആ പ്രമാണം, വചനം എഴുതി കൊടുത്തു. എന്നാൽ മോശ ആ കൽപ്പലകയുമായി ഇസ്രയേൽ ജനത്തിൻ്റെ അരികിലേക്ക് വരുമ്പോൾ ജനം അവിടെ ആർത്ത് അട്ടഹസിക്കുകയാണ്. ജനത്തെ ആത്മീയമായി നയിക്കേണ്ട അഹരോൻ പോലും അവരോട് ഒരുമിച്ച് ആയിരിക്കുന്നു. അത്യുന്നതനായ ദൈവത്തിൻ്റെ തേജസ്സേറിയ രൂപത്തെ നശിച്ചു പോകുന്ന മൃഗത്തോട് തുല്യമാക്കിയിരിക്കുന്നു. എന്താ സംഭവിക്കുന്നത്? ആ കൽപ്പലക മോശ എറിയുകയാണ്, അത് ഉടഞ്ഞുപോയി. ദൈവം എഴുതിയ വളരെ പവിത്രമായ
ആ കൽപ്പലക മോശ തന്റെ കോപത്തിൽ എറിഞ്ഞു ഉടയ്ക്കുകയാണ്. പ്രിയരെ, ഇവിടെ ഞാൻ പങ്കുവെക്കുന്ന ഈ സന്ദേശം എൻ്റെയും നിങ്ങളുടെയും ആത്മീയ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചും ശുശ്രൂഷ ജീവിതത്തിൽ ആര് എറിഞ്ഞാലും ഏതൊരു കാലഘട്ടത്തിൽ ഏതൊരു സമൂഹം എങ്ങനെ പോയാലും ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല, ദൈവത്തിൻ്റെ പ്രമാണത്തിന് മാറ്റമില്ല. ഒരുപക്ഷെ സമൂഹത്തെ സഭയെ നയിക്കേണ്ട അഹരോനെ പോലെയുള്ളവർ പോലും വ്യതിചലിച്ചു പോയാലും ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല. മോശയ്ക്ക് അവിടെ അത് ഉൾക്കൊള്ളുവാൻ കഴിയാതെ മോശ തകർന്നു പോവുകയാണ്. പക്ഷേ ദൈവം മോശയോട് പറയുന്നു, മോശേ ഈ ജനത്തിന് കനാൻ ദേശമാണോ, ഞാനത് കൊടുക്കാം, അവർ പുറപ്പെടട്ടെ, ഞാൻ എൻ്റെ ദൂതനെ അയക്കാം. എന്നാൽ മോശ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ നീ ഞങ്ങളുടെ കൂടെ വരണം, നിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് വേണം, നീ ഇല്ലാതെ ഞങ്ങൾക്ക് മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല. പുതിയ നിയമസഭയുടെ ഓരോ ശുശ്രൂഷകന്മാരും ദൈവത്തോടൊപ്പം യാത്ര ചെയ്യേണ്ടവരാണ്. നമ്മുടെ ഇടയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആധികാരികത നമ്മിൽ ഉണ്ടാകണം. ദൈവം പറഞ്ഞു, മോശേ അവർക്ക് ആവശ്യം പലസ്തീൻ നാടല്ലേ, അവർക്ക് ആവശ്യം കനാനല്ലേ, അവർക്ക് ആവശ്യം മനോഹരമായ ഫലപുഷ്ടിയുള്ള കാര്യങ്ങളല്ലേ, അതവരെടുത്തോട്ടെ അവരെടുത്തോട്ടെ, പക്ഷേ ഞാൻ വരികയില്ല. പക്ഷെ മോശ പറയുകയാണ്, ദൈവമേ നീ വരാത്ത ഒരു കനാൻ ദേശം ഞങ്ങൾക്ക് വേണ്ട എന്ന് മോശ പറയുന്നു. അവിടെ ആ പ്രമാണം വീണ്ടും എഴുതപ്പെടുകയാണ്. പ്രിയരെ, ആരെല്ലാം ഉടച്ചു കളഞ്ഞാലും എത്രയധികം ദുരുപദേശകന്മാർ ഈ തലമുറയിൽ എഴുന്നേറ്റ് വന്ന് ഏതൊക്കെ മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ വഴിതെറ്റിച്ചാലും, ഞാൻ നിങ്ങളോട് നിങ്ങളുടെ ഹൃദയം തട്ടി ഈ വചനത്തിൽ നിന്ന് കൈമാറുന്നു, ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല. ആളുകളുടെ അഭിപ്രായമല്ല നമ്മൾ കേൾക്കേണ്ടത്, തിരുവചനത്തിലുണ്ട്, അത് ധ്യാനിച്ച് നാം മുൻപോട്ട് പോകണം. ദൈവം പറഞ്ഞു, മോശേ ഒരിക്കൽ കൂടെ നീ വരിക പർവ്വതത്തിലേക്ക്, പർവ്വതത്തിൽ എൻ്റെ അരികെ നീ ഒറ്റയ്ക്ക് വരിക. നീ മുൻപ് എറിഞ്ഞ് ഉടച്ച കൽപ്പലകയുണ്ടല്ലോ, അതുപോലെ രണ്ട് കൽപ്പലക ചെത്തി ഉണ്ടാക്കി നീ വരിക. പ്രിയരെ, മോശ വീണ്ടും പർവ്വതത്തിലേക്ക് പോവുകയാണ് രണ്ട് കൽപ്പലകയുമായി. ഉയരത്തിലെ ദൈവം ആ വചനങ്ങളെ ആ പ്രമാണങ്ങളെ വീണ്ടും എഴുതി. ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല, അവൻ്റെ പഠിപ്പിക്കലിന് മാറ്റമില്ല, അവൻ്റെ ഉപദേശത്തിന് മാറ്റമില്ല. അതുകൊണ്ട് തന്നെ കാലഘട്ടത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ശുശ്രൂഷ ചെയ്യേണ്ടവരല്ല ഞാനും നിങ്ങളും. ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കുന്നു, ആളുകളുടെ ഇഷ്ടത്തിനനുസരിച്ച് പൊതുസമൂഹത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് ശുശ്രൂഷ ചെയ്യേണ്ടവരല്ല നമ്മൾ. അങ്ങനെ ഒരു ജനപ്രീതിയും നമുക്ക് വേണ്ട പ്രിയരെ, മറിച്ച് നമുക്ക് ഒരു മാർഗരേഖയുണ്ട്, നമുക്ക് ഒരു പ്രമാണമുണ്ട്. അതേ, ഉയരത്തിലെ ദൈവം തൻ്റെ വചനങ്ങളെ വീണ്ടും ആ കല്ലിന്മേൽ എഴുതി. ആ കൽപ്പലകൾ സ്വീകരിച്ചുകൊണ്ട് മോശ എഴുതി വരുമ്പോൾ അവൻ്റെ മുഖം അവൻ്റെ തൊക്ക് പ്രകാശിച്ചു എന്നാണ് ചരിത്രം പറയുന്നു, തിരുവചനത്തിൽ വായിക്കുന്നു. ആ ദൃഷ്ടാന്തം ഇവിടെ വിശുദ്ധ പൗലോസ് വീണ്ടും എഴുതുകയാണ്. അക്ഷരത്തിൻ്റെ ശുശ്രൂഷയുടെ കാലത്ത്, മനുഷ്യനെ കൊല്ലുന്ന ശുശ്രൂഷയുടെ കാലത്ത് മോശയുടെ മുഖം അത് പ്രകാശിച്ചെങ്കിൽ പുതിയ നിയമത്തിൻ്റെ അഥവാ ആത്മാവിൻ്റെ അഥവാ തേജസ്സിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ഈ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകർ, അതെ നാം അതിതേജസ്സുള്ള ശുശ്രൂഷകരാണ്, അധികം തേജസ്സുള്ള പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകർ ആണ് എന്ന് ഓർക്കുക. ഈ ദർശനം നിങ്ങളുടെ മുൻപിൽ പങ്കുവെച്ചുകൊണ്ട് എന്താണ് നമ്മുടെ സന്ദേശം, നാം എന്താണ് പങ്കുവെക്കുന്നത് എന്നുള്ള ആ ചിന്തകൾ കൂടെ വചനങ്ങൾ കൂടെ അടിസ്ഥാനപരമായി നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മെ ഏൽപ്പിച്ച ദൗത്യം എന്താണ്, എന്താണ് നമുക്കുള്ളത്, എന്തിൻ്റെ വക്താക്കളാണ് നാം? ഞാൻ ഇങ്ങനെ പറയട്ടെ, നമുക്ക് ഒരു സുവിശേഷമുണ്ട്, നമുക്കൊരു സന്ദേശമുണ്ട്. നമുക്കിഷ്ടമുള്ള സന്ദേശമല്ല, നമുക്ക് തന്നിരിക്കുന്ന ഒരു സന്ദേശമുണ്ട്. പൗലോസ് ആ സന്ദേശത്തെ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. വിശുദ്ധ പൗലോസ് 2 തിമൊഥെയോസ് 2:8 എന്താണ് തൻ്റെ സന്ദേശമെന്ന് വ്യക്തമാക്കുകയാണ്. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അത് ആകുന്നു എൻ്റെ സുവിശേഷം. എത്ര വ്യക്തതയുള്ള വാക്കുകളാണ്! എന്താണ് തനിക്കുള്ളത്? തനിക്കുള്ളത് യേശുവിൻ്റെ സുവിശേഷമാണ്, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷകൻ. പൗലോസ് അത് വളരെ വ്യക്തമായി വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. ഏതൊരു കാലഘട്ടത്തിലും യേശുവിൻ്റെ ശുശ്രൂഷകന്മാർ, പുതിയ നിയമസഭയുടെ ശുശ്രൂഷകന്മാർ,
അവർ പങ്കുവയ്ക്കുന്ന ആ സന്ദേശം യേശുക്രിസ്തുവിൻ്റെ സന്ദേശമാണ്. ജീവിതത്തിൻ്റെ ഏത് മേഖലയിൽ ജീവിക്കുന്നവർക്കും ആ സുവിശേഷമാണ് ആവശ്യം. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം, വേറൊരു സുവിശേഷമില്ല, മറ്റൊരു സുവിശേഷമില്ല, ആധുനിക സുവിശേഷവുമില്ല, ഒരൊറ്റ സുവിശേഷം, അത് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷമാണ്. ആ സുവിശേഷത്തിന് വേണ്ടി പൗലോസ് പറയുന്നു, ഞാൻ സുവിശേഷ വാഹകനാണ്, ഐ ആം ആൻ ഇവാഞ്ചലിസ്റ്റ്. 2 തിമൊഥെയോസ് 2:9, അത് അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവൃത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു. ദൈവ വചനത്തിനോ ബന്ധനങ്ങൾ ഇല്ല. പുതിയ സമൂഹത്തിലെ ശുശ്രൂഷകന്മാർ അവരുടെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി യേശുവിൻ്റെ നാമത്തെ ഒട്ടിക്കെടുക്കുമ്പോൾ, വിശുദ്ധ പൗലോസ് പറയുകയാണ്, ഒരു ദുഷ്പ്രവൃത്തിക്കാരൻ എന്ന പോലെ, എന്ന് പറഞ്ഞാൽ ചങ്ങല ധരിക്കുന്നവൻ എന്ന പോലെ, വേദന സഹിച്ച് കഷ്ടത സഹിച്ച് ഞാൻ ആ സുവിശേഷം അറിയിക്കുകയാണ്. സുവിശേഷം തൻ്റെ തന്നെ സന്ദേശമാക്കി, ഐ ആം എ പാർട്ണർ ഫോർ ദ ഗോസ്പൽ ഓഫ് ജീസസ്, യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു പങ്കാളിയാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഏതൊരു സാഹചര്യങ്ങളിലും അത് പങ്കുവയ്ക്കുവാൻ വിശുദ്ധ പൗലോസ് തയ്യാറാകുകയാണ്. ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും അപ്പോസ്തോലനും ഉപദേഷ്ടാവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് 2 തിമൊഥെയോസ് 1:11 വിശുദ്ധ പൗലോസ് പറയുന്നു. ഒന്ന്, താൻ സുവിശേഷകനാണ്, തനിക്കൊരു സുവിശേഷമുണ്ട്. രണ്ട്, ആ സുവിശേഷത്തിൻ്റെ പ്രസംഗിയാണ് താൻ. യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു വിശുദ്ധ പൗലോസ്. ഏതൊരു സാഹചര്യത്തിലും ഏതൊരു സ്വാധീനത്തിലും തന്നെ വചനങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. താൻ പറയുകയാണ്, ആ സുവിശേഷത്തിന് വേണ്ടി തൻ്റെ അപ്പോസ്തോലനാണ്, ഐക്യപ്പെട്ടവനാണ്, ഉപദേഷ്ടാവാണ്. അപ്പോൾ ശുശ്രൂഷയുടെ വൈവിധ്യമാർന്ന ആ മാനദണ്ഡങ്ങൾ, ശുശ്രൂഷയുടെ വൈവിധ്യമാർന്ന തലങ്ങൾ എത്രയധികം മനസ്സിലാക്കി വിശുദ്ധ പൗലോസ് ആ കാലഘട്ടത്തിൽ യേശുവിൻ്റെ പ്രതിനിധിയായി എന്ന് നമ്മൾ ഓർക്കുക. 1 കൊരിന്ത്യർ 9:23 പൗലോസ് പറയുകയാണ്, സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷം നിമിത്തം ചെയ്യുന്നു. സുവിശേഷം നിമിത്തം ചെയ്യുന്നു. ഐ ആം എ പാർട്ണർ ഫോർ ദ ഗോസ്പൽ ഓഫ് ജീസസ്, യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ പങ്കാളിയാണ് ഞാൻ. പ്രിയരെ, ഞാനും നിങ്ങളും വഹിക്കുന്ന, പ്രചരിപ്പിക്കുന്ന, പങ്കുവയ്ക്കുന്ന സന്ദേശത്തിൻ്റെ മൂല്യം എത്ര വലുതാണ്! ഈ കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ ലോകം എത്രയെത്ര സന്ദേശങ്ങൾ കേട്ടു, എത്രയെത്ര ലോകത്തെ കോരിത്തെരിപ്പിച്ച സന്ദേശങ്ങൾ. പക്ഷേ കാല യവനികയ്ക്കുള്ളിൽ എല്ലാം മാറിപ്പോയി. വലിയ സമൂഹങ്ങളെ സ്വാധീനിച്ച സന്ദേശങ്ങളും അതിൻ്റെ ഉടമസ്ഥരും അപ്രസക്തരായി മാറിപ്പോയി കാലചക്രത്തിൻ്റെ ആ ഒരു വഴിത്തിരിവിൽ. പക്ഷെ കേൾക്കുക, യേശുവിൻ്റെ സുവിശേഷത്തിന് ഇന്നും പ്രസക്തിയുണ്ട്. ആ സുവിശേഷകന്മാർ, പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാർ, അവരുടെ സന്ദേശത്തിന് ഇന്നും പ്രസക്തിയുണ്ട്. ആടി ഉലയുന്ന 21-ാം നൂറ്റാണ്ടിനോട് പങ്കുവയ്ക്കുവാൻ വളരെ പ്രസക്തമേറിയ ഒരു സന്ദേശം, അത് യേശു കർത്താവിൻ്റെ സുവിശേഷമാണ്. എനിക്ക് നിങ്ങൾക്കും മാതൃകയാകുവാൻ വിശുദ്ധ പൗലോസ് പറയുന്ന മറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം, ശുശ്രൂഷയുള്ള ബന്ധത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിലെ പുസ്തകം 20:22 താഴോട്ടുള്ള ഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ പൗലോസ് വളരെ പ്രധാനമായി പറയുന്ന ഒരു കാര്യം, എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്ക് ആഗ്രഹമുള്ളൂ. കർത്താവായ യേശു തന്ന ശുശ്രൂഷ തികയ്ക്കണം. ഐ വാണ്ട് ടു കംപ്ലീറ്റ് ദ ടാസ്ക്. ദൈവനെ ഏൽപ്പിച്ച, യേശുവിനെ ഏൽപ്പിച്ച ടാസ്ക് എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം, എനിക്കത് ഓടിത്തീർക്കണം. ഇത് ഈ നൂറ്റാണ്ടിലെ എല്ലാ ശുശ്രൂഷകന്മാർക്കും ഒരു മാതൃകയാണ്. ഒരു നല്ല തുടക്കമായിരുന്നു പുതിയ നിയമസഭയുടെ ശുശ്രൂഷകനായി, ഒരു സുവിശേഷകനായി, അപ്പോസ്തലനായി, ഉപദേഷ്ടാവായി. പക്ഷേ ഇന്ന് നാം എവിടെ നിൽക്കുന്നു? നമുക്കിത് പൂർത്തീകരിക്കാൻ കഴിയുന്നുണ്ടോ? ആടി ഉലഞ്ഞു പോയോ? എവിടെയൊക്കെയോ എന്തൊക്കെയോ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടോ? എങ്കിൽ
നാം അതിനെ അതിജീവിക്കണം. അത് സ്ഥാനമോഹങ്ങളാണോ? അത് പദവികളുള്ള നമ്മുടെ ആർത്തിയാണോ? പണത്തോടുള്ള ആർത്തിയാണോ? അത് ലോക സൗകര്യങ്ങളാണോ? ആഡംബരങ്ങളാണോ? അതിൻ്റെ മേൽ നാം ജയം നേടണം. എന്നിട്ട് വിശുദ്ധ പൗലോസിനെ പോലെ ശുശ്രൂഷ തികയ്ക്കുവാൻ നമുക്ക് കഴിയണം. പ്രിയരെ, ആ ഭക്തനോടി മഹത്തായ ദൗത്യവുമായി യേശുവിൻ്റെ ശുശ്രൂഷയുമായി തൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം അതെനിക്ക് പൂർത്തീകരിക്കണം, അതെനിക്ക് പൂർത്തീകരിക്കണം. പുതിയ നിയമ സഭയ്ക്ക് വേണ്ടി ആദ്യ നൂറ്റാണ്ടുകളിൽ ഏറ്റവും അധികം സ്വാധീനിക്കപ്പെട്ട വിശുദ്ധ പൗലോസ്, കേൾക്കണമോ, താൻ എഴുതി വെച്ച സന്ദേശങ്ങൾ ഇന്നും നമുക്ക് പ്രസക്തമാണ്. തൻ്റെ ലേഖനങ്ങൾ പുതിയ നിയമസഭയുടെ അടിസ്ഥാന രേഖകളായി ഉപദേശ സംഹിതയായി നമ്മുടെ കരങ്ങളിൽ ലഭ്യമായിരിക്കുന്നു. ഒരാഴ്ച മുഴുവൻ താൻ ഓടി ആ ഓട്ടം പൂർത്തീകരിച്ചു. വൈവിധ്യമാർന്ന മേഖലകളിൽ ദൈവം എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ച ദൗത്യം അത് മനോഹരമായി പൂർത്തീകരിക്കുക. നമുക്ക് പിന്മാറുവാൻ കഴിയത്തില്ല. ഒരിക്കൽ കൂടെ വചനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. പുതിയ നിയമ മാതൃകയിലേക്ക് നമുക്ക് മടങ്ങി വരാം. യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കൽ നമുക്ക് മനസ്സിലാക്കാം. എന്താ അപ്പോസ്തലന്മാർ എഴുതി വെച്ചത്? അത് കൂടുതൽ ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ആ ശുശ്രൂഷ, ആ ദൗത്യം അത് മനോഹരമായി നമുക്ക് തികയ്ക്കാം. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം നിങ്ങളുടെ മേലുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി നിങ്ങളുടെ മേലുണ്ട്. ആത്മാവിൻ്റെ അധികം തേജസ്സുള്ള ശുശ്രൂഷ ചെയ്യുവാൻ ഉയരത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു നൽകുന്ന നിയോഗത്തിൽ, അതെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു. പുതിയ നിയമസഭയും ശുശ്രൂഷകരും എന്നുള്ളതാണല്ലോ ഇന്നത്തെ നമ്മുടെ പഠന വിഷയം. അതെ, അതെ. എന്താണ് പുതിയ നിയമ ശുശ്രൂഷ? ആരാണ് പുതിയ നിയമ ശുശ്രൂഷകർ? യേശുക്രിസ്തുവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് പുതിയ നിയമ ശുശ്രൂഷകർ എന്ന ഒറ്റ വാക്കിൽ ലളിതമായിട്ട് പറയാം. യേശുക്രിസ്തു പുതിയ കവനൻ്റെ പുതിയ നിയമം, പുതിയ ഉടമ്പടി തൻ്റെ ജനവുമായി നിർവഹിച്ചു. പഴയ നിയമത്തിന്, പഴയ നിയമ കവനൻ്റെ ആ കവനൻ്റെ പരിമിതികളുണ്ടായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിലൂടെ അത് പുതുക്കപ്പെട്ടു. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ രക്തം. സ്വന്തം ശരീരവും സ്വന്തം രക്തവും നമുക്ക് നൽകിക്കൊണ്ട് ക്രിസ്തു നമ്മെ തനിക്കെല്ലാമാക്കി തീർത്തു. അങ്ങനെ സഭയിലേക്ക് ആഗമനമൊക്കെ ഭാഗ്യം ലഭിച്ചു. ആ സഭയിൽ യേശുവിൻ്റെ ഇഷ്ടം ചെയ്യുക, അതെവിടേക്കാണോ കുറവുകളുള്ളത് ആ കുറവുകൾ നികത്തുക, യേശുവിനെ പ്രതിനിധീകരിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം അനുസരിക്കുക. അതിനെ ഏതെങ്കിലും ഒരു വാക്കുകൾ കൊണ്ട് ഒരു പരിമിതി കൊണ്ട് നമുക്ക് തടസ്സപ്പെടുത്താൻ കഴിയത്തില്ല. കാരണം ഓരോ സമൂഹത്തിൻ്റെയും ഓരോ നിമിഷങ്ങളുടെയും ആവശ്യം എന്താണോ ആ നിമിഷങ്ങളിൽ ആവശ്യങ്ങളിൽ യേശുവിൻ്റെ പ്രതിനിധിയായിട്ട് മാറുകയാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ പഴയ നിയമസഭ ക്രിസ്തുവിലൂടെ പുതുക്കപ്പെടുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയാവുമോ? തീർച്ചയായിട്ടും. കാരണം യേശു പറയുന്നത് പുതിയൊരു കൽപ്പന, പുതുക്കിയൊരു, ദ റിന്യൂഡ് എന്നാണ്, റിന്യൂ ചെയ്തതാണ്. അപ്പം നിയമങ്ങൾ പുതുക്കപ്പെട്ടു. ക്രിസ്തു തൻ്റെ ത്യാഗപരമായ ജീവിതത്തിലൂടെ, യേശുവിൻ്റെ തിരുബലിയിലൂടെ പുതുക്കപ്പെട്ടു. അപ്പം അവിടെ പുതിയ സമൂഹത്തോട്, ഇന്നത്തെ സമൂഹത്തോട് യേശുവിന് എന്തെല്ലാം പറയാനുണ്ടോ ചെയ്യാനുണ്ടോ, യേശുവിൻ്റെ കണ്ണായി, യേശുവിൻ്റെ കാതായി, യേശുവിൻ്റെ കാലായി, യേശുവിൻ്റെ കൈയായി നമ്മൾ മാറുകയാണ്. എന്നാൽ അടിസ്ഥാനപരമായി ഒരു ഒരു പ്രമാണം നമുക്കുണ്ട്. ആ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഈ ക്രിസ്തീയ ശുശ്രൂഷ ചെയ്യുവാൻ. സർ, എന്താണ് ഈ പുതിയ നിയമസഭയുടെ ദൗത്യം? അതിൽ ഒരു ഇടയൻ്റെ, അതായത് ഒരു പാസ്റ്ററുടെ പങ്കെന്താണ്? പുതിയ നിയമസഭയുടെ ഏറ്റവും പ്രധാനമായ ദൗത്യം യേശുക്രിസ്തുവിൻ്റെ സന്ദേശം പങ്കുവയ്ക്കുക എന്നുള്ളതാണ്. ലോകത്തോട് നമുക്ക് വിളിച്ചു പറയുവാൻ ഒരു സന്ദേശമുണ്ട്. അത് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷമാണ്. പ്രത്യേകിച്ച് ഇന്ന് സമൂഹം ഒട്ടനവധി പ്രതിസന്ധികൾ നേരിടുമ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരമായ യേശുക്രിസ്തുവിനെ പങ്കുവയ്ക്കുക, യേശുവിൻ്റെ സുവിശേഷം പങ്കുവയ്ക്കുക, അതാണ് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. ഏതൊരു കാലഘട്ടത്തിലും ഏതൊരു സമൂഹത്തിലും സഭ വിളിച്ചു പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷമാണ്. പ്രാദേശിക സഭകളെ അതിൽ ശക്തരാക്കുവാൻ സഭയുടെ ഇടയന്മാർക്ക് ഒരു മഹത്തായ ദൗത്യമുണ്ട്.
സഭയിലുള്ള എല്ലാ അംഗങ്ങളെയും ആ തലത്തിൽ എക്വിപ്പ് ചെയ്യുവാൻ അതാത് സഭയുടെ ശുശ്രൂഷകന്മാർക്ക് ഇടയന്മാർക്ക് കഴിയണം. ഇടയന്മാരെ കൊണ്ട് മാത്രമല്ല വിശ്വാസികളെയും കൊണ്ട് ഇടയന്മാർ ചെയ്യേണ്ടത് അവർ തനിയെ ദൗത്യങ്ങളിൽ ഏർപ്പെടുകയല്ല, മറിച്ച് ഒരു സമൂഹമായി ഒരു സഭയായി ഒരുമിച്ച് ചെയ്യുകയാണ്. ചുരുക്കി പറഞ്ഞാൽ സഭയിലുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവർക്കും ഒരു ശുശ്രൂഷ പങ്കാളിത്തമുണ്ട്. അത് പേഴ്സണൽ ഇവാഞ്ചലിസം ആകട്ടെ, അത് കൗൺസിലിംഗ് ആകട്ടെ, അത് രോഗികളെ സന്ദർശിക്കാകട്ടെ, അത് പരസ്യയോഗങ്ങളാകട്ടെ, അത് മിഷൻ പങ്കാളിത്തമാകട്ടെ, എല്ലാവരെയും ഒരു ദൗത്യത്തിന് ഒരു ശുശ്രൂഷയ്ക്ക് അവരെ പ്രേരിപ്പിക്കുക, നിയോഗം കൊടുക്കുക, അവരെ പരിശീലിപ്പിക്കുക. ഇത് പ്രാദേശിക സഭയിലെ ശുശ്രൂഷകന്മാർ അവർ ചെയ്യേണ്ട ഒരു ദൗത്യമാണ്. അങ്ങനെ സഭ ഒരുമിച്ച് ചെയ്യേണ്ടതാണ് സ്വർഗീയമായ ദൗത്യം. എല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ് എന്നുള്ള ആ ഒരു മഹത്തായ പുതിയ നിയമ കാഴ്ചപ്പാട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആരെയും നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല. എല്ലാവരെയും എക്വിപ്പ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം പ്രാദേശിക സഭയുടെ പാസ്റ്റർമാർക്കാണ്. സഭയെ പൂർണ്ണമായിട്ടും ഇതിൽ പങ്കാളിയാക്കുക എന്നുള്ളതാണ് അതെ ശുശ്രൂഷകന്റെ ദൗത്യം. നമുക്ക് സഭയെ സംബന്ധിച്ച് ഏറ്റവും മനോഹരമായ മാതൃക അപ്പോസ്തോലിക സഭയാണ്, യെരുശലേമിൽ ഉള്ള ആ വിശ്വാസ സമൂഹം. അപ്പോസ്തോലിക സഭയിലുള്ള എല്ലാ അംഗങ്ങളും, അവിടെ അപ്പോസ്തലന്മാർ മാത്രമല്ല സഹോദരിമാർ പങ്കാളിത്തം വഹിച്ചു, സാധാരണക്കാർ പങ്കാളിത്തം വഹിച്ചു. ഒരു കാലഘട്ടത്തിൽ അപ്പോസ്തലന്മാർ അവർ വളരെ പ്രശ്നങ്ങളോട് കടന്നുപോയപ്പോൾ, ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോൾ വീടുകൾ തുറന്ന് അവിടെ പ്രാർത്ഥനയ്ക്ക് കൂട്ടായ്മയ്ക്കൊക്കെ സാധാരണക്കാരാണ് അവിടെ ലീഡർഷിപ്പ് കൊടുത്തത്. പരിശുദ്ധാത്മാവ് അവരെ ഒരുക്കി. അതുകൊണ്ട് തന്നെ സഭ ഒരു വലിയ ജനകീയമായ എന്ന് പറഞ്ഞാൽ സഭയിലുള്ള ഓരോ അംഗങ്ങൾക്കും പങ്കാളിത്തമുള്ള ഒരു കൂട്ടായ്മയാണ്, ഒരു മുന്നേറ്റമാണ്, ഒരു ശുശ്രൂഷയാണ്. പുതിയ നിയമസഭയുടെ തുടക്കത്തിൽ പൗലോസിൻ്റെ ചരിത്രം പറയുമ്പോൾ അദ്ദേഹം ഒരു നല്ല ഉപദേശകൻ, സുവിശേഷകൻ, അപ്പോസ്തലൻ, ഉപദേഷ്ടാവ് എന്നുള്ള നിലയിലൊക്കെ നന്നായി ശോഭിച്ചിരുന്ന വ്യക്തിയാണെന്ന് നമുക്ക് വിശുദ്ധ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ആ മാതൃക ഈ ആധുനിക സഭയിൽ, ഈ അന്തികാല സഭയിൽ പരിശോധിക്കുമ്പോൾ അത് ഇന്നത്തെ ശുശ്രൂഷകരിൽ, ഇടയന്മാരിൽ പലപ്പോഴും കാണാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പരിഭവമോ പരാതിയോ പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റം സംഭവിച്ചിട്ടുള്ളത്? അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. കാരണം അപ്പോസ്തോലിക മാതൃക അത് വളരെ പവിത്രമാണ്, പാപനമാണ്. 21-ാം നൂറ്റാണ്ടിലെ സുവിശേഷന്മാർ പലരും അപ്പോസ്തോലിക മാതൃകയിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. പൗലോസ് സുവിശേഷത്തിന് വേണ്ടി എല്ലാമായി എല്ലാമായി അവിടെ ത്യജിക്കണോ, അവിടെ കൊടുക്കണോ, ഓടണോ. ഒരു സമയത്ത് സുവിശേഷം അറിയിക്കുവാൻ യാത്ര ചെയ്യേണ്ടി വന്നപ്പോൾ പണമില്ലാത്തത് കൊണ്ട് കൂടാരപ്പണി ചെയ്തു, ഒരു കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്ത് അതിൽ നിന്ന് പണം സ്വീകരിച്ച് യാത്ര ചെയ്ത മനോഹരമായ ഒരു വ്യക്തിത്വമാണ് വിശുദ്ധ പൗലോസ്. അപ്പോൾ സുവിശേഷം കൊണ്ട് എന്ത് നേടാം എന്നതല്ല വിശുദ്ധ പൗലോസിൻ്റെ മാതൃക. സുവിശേഷത്തിന് വേണ്ടി എന്ത് കൊടുക്കാം? ഒരുപക്ഷെ ഇന്നത്തെ സുവിശേഷ സമൂഹത്തിൻ്റെ, ശുശ്രൂഷകന്മാരുടെ ഒരു വലിയ പ്രശ്നം തന്നെ സുവിശേഷത്തിലൂടെ എന്ത് കിട്ടുമെന്നുള്ളതാണ്, സഭയിലൂടെ, ദൗത്യങ്ങളിലൂടെ. അത് തെറ്റാണ്. നമ്മെ ആക്കി വെച്ചത് കർത്താവാണ്, ശുശ്രൂഷ ദൈവം തന്നതാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ലഭിക്കും എന്ന കാര്യം ആധികാരികമായി അത് കർത്താവ് ചെയ്യേണ്ടതാണ്. അവിടെ നമുക്ക് ഒരു അഭിനിവേശം, ഒരു താല്പര്യം ഒന്നും ഉണ്ടാകണ്ട. അത് അപ്പോസ്തോലിക മാതൃക. ആ അപ്പോസ്തോലിക മാതൃകയിലേക്ക് നമ്മൾ മടങ്ങി വന്നേ മതിയാകത്തുള്ളൂ. കാരണം മറ്റു ചിന്തകൾ, അത് അധികാരമാകട്ടെ, അത് പണമാകട്ടെ, ഏതെങ്കിലും ആകട്ടെ, അതിലേക്ക് നമ്മുടെ മനസ്സ് മാറിപ്പോയാൽ ഒരിക്കലും യേശുവിൻ്റെ ഒരു സുവിശേഷങ്ങളാ നമുക്ക് കഴിയത്തില്ല. അവിടെ നമ്മൾ സംഘടനയുടെയോ ഒക്കെ സാലറി കൈപ്പറ്റുന്ന ഒരു സാധാരണക്കാരനായിട്ട് മാറിപ്പോകും. പക്ഷേ യേശുവിൻ്റെ പ്രത്യേകത, യേശു പങ്കുവയ്ക്കുന്നവനായിരുന്നു, യേശു കൊടുക്കുന്നവനായിരുന്നു. അരികെ വന്നവർക്കെല്ലാം യേശു കൊടുത്തു. അത് കുടിക്കാനാകട്ടെ, അത് കഴിക്കാനാകട്ടെ, അത് ജീവരക്തം വരെ യേശു കൊടുത്തു കാൽവറിയിൽ. അപ്പം കൊടുക്കുന്ന ശുശ്രൂഷയാണ്. ആ കൊടുക്കുന്ന ശുശ്രൂഷ മാതൃകയിലേക്ക് ഈ കാലഘട്ടത്തിലെ സുവിശേഷന്മാർ മടങ്ങി വരണം. ഞാനും നിങ്ങളും സുവിശേഷ ദൗത്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ഇതിലൂടെ എന്ത് നേടാം എന്നുള്ളതല്ല, ത്യജിക്കാൻ, കൊടുക്കാൻ നമുക്ക് എത്രമാത്രം കഴിയും. അത് ഒരു പുതിയ നിയമ അപ്പോസ്തലിക മാതൃകയായി നാം മനസ്സിലാക്കുകയും അത് നാം ചെയ്യുകയും വേണം. അത് വലിയ ചലഞ്ചാണ്, ഒരു വലിയ ലക്ഷ്യമാണ്. അതേസമയത്ത് പുതിയ നിയമസഭയുടെ ആദ്യ സുവിശേഷകൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന പൗലോസിനെ സംബന്ധിച്ച് പറയുമ്പോഴും ഉന്നത കുലജാതൻ, വലിയ സമ്പത്തുള്ളയാൾ, വിദ്യാസമ്പന്നൻ, ആ തലത്തിലൊക്കെ അന്ന് ഏറ്റവും ഔന്നിത്യം പ്രാപിച്ചിരുന്ന വ്യക്തി അതേ മാതൃകയായിരുന്നു. സർവ്വസമ്പത്തും ത്യജിച്ചുകൊണ്ടാണ് കർത്തൃവേലയുടെ ഭാഗമാണ്. അതെ അതെ,
അപ്പം പൗലോസ് തനിക്കുള്ളതിൽ നിന്നെല്ലാം യേശുവിന് വേണ്ടി ചെറുതായി 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 വന്നു, യേശുവിന് വേണ്ടി താൻ വലുതായി. ആ ക്രൂശ് വഹിക്ക നിമിത്തം, യേശുവിന് വേണ്ടി ഓടുക നിമിത്തം, ജയിലറയിൽ കിടക്ക നിമിത്തം, യേശു പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് നമ്മിലേക്ക് ഇറങ്ങി വന്ന് താൻ ശൂന്യനായി മാറ്റപ്പെട്ടതുപോലെ തന്നെ പൗലോസ് സുവിശേഷത്തിന് വേണ്ടി ശൂന്യനായി. ആ ഒരു പോയിന്റിലാണ് പൗലോസിനെ ദൈവരാജ്യത്തിൻ്റെ ശക്തമായ മുന്നേറ്റത്തിന് വേണ്ടി ദൈവം ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ സുവിശേഷന്മാർക്ക് കഴിയണം എങ്കിലേ നമുക്ക് ഇതിൻ്റെ യഥാർത്ഥ വക്താവായിട്ട് മാറുവാൻ കഴിയും. ആദിമ സഭയുടെ വളർച്ചയ്ക്ക് പിന്നിൽ ഒരു പീഡനം ഉണ്ടായിരുന്നു എന്ന് കേട്ടു. അവർ ചിതറിപ്പോയിരുന്നു. അതെ, അവർ തങ്ങളെ തന്നെ സമർപ്പിച്ചു, തങ്ങളെ തന്നെ ഈ ദൈവവേലയ്ക്ക് വേണ്ടി കൊടുത്തു, തങ്ങളുടെ സർവ്വ സമ്പത്തും അതിന് സമർപ്പിച്ചു. അങ്ങനെ വന്നപ്പോൾ സഭ വളരുവാനിടയായി, അത് ചിതറി മലമേഖലകളിലേക്ക് വളർച്ച പ്രാപിക്കുവാനിടയായി. എന്നാൽ ആധുനിക സുവിശേഷികരെ സംബന്ധിച്ചിടത്തോളം, ശുശ്രൂഷകരെ സംബന്ധിച്ചിടത്തോളം, ആ സമർപ്പണം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ലോകത്തിലേക്ക് കണ്ണു മാറിപ്പോവുകയോ ചെയ്യുന്നത് കൊണ്ടായിരിക്കുമോ ഈ വളർച്ചയുടെ കുറവ് സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് അത് പഠിച്ച് മനസ്സിലാക്കാൻ കഴിയും. കാരണം പുതിയ നിയമ സഭ അപ്പോസ്തോലിക കാലഘട്ടം ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടു. ക്രൈസ്തവ പീഡനങ്ങൾ മുതൽ അവരുടെ ഉപദേശ വിഷയങ്ങൾ വരെ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടു. ആ പ്രതിസന്ധികളെ നേരിടാൻ വേണ്ടി ചെറിയ തലം മുതൽ അങ്ങ് മുകളിൽ വരെ, എന്ന് പറഞ്ഞാൽ സാധാരണ വിശ്വാസികൾ മുതൽ അപ്പോസ്തോലന്മാർ വരെ, എല്ലാ മേഖലകളിലും ഒരുമിച്ച് പ്രവർത്തിച്ചു. ഒരു ഗ്യാപ്പ് ഉണ്ടായില്ല. പൗലോസിനെ ചിലരെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അവർ കുറവ് തീർത്തു എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. എവിടെയാണ് ഒരു ഗ്യാപ്പ്, ഒരു കുറവ്, അത് തീർക്കുവാൻ സഭാജനങ്ങൾ തയ്യാറായി. അതുകൊണ്ട് തന്നെയാണ് സുവിശേഷം എല്ലായിടത്തും പ്രചരിക്കപ്പെട്ടത്. ഇന്ന് നമുക്ക് എല്ലാ സംവിധാനങ്ങളുമുണ്ട്, പക്ഷേ നമുക്ക് ആ തരത്തിൽ ഗ്രോ ചെയ്യുവാൻ വളരുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പുതിയ നിയമ സഭയിലെ പുതിയ ശുശ്രൂഷകരായ നമ്മളെല്ലാവരും ആ അപ്പോസ്തലിക മാതൃകയിലേക്ക് മടങ്ങണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ജനറേഷനിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുവാൻ കഴിയുള്ളൂ. പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്ന, പരിശുദ്ധാത്മ നിറവുള്ള, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ള ശുശ്രൂഷകന്മാരായി നമുക്ക് മാറുവാൻ കഴിയണം. ഈ പഠനത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട സുവിശേഷകരോട്, ഇന്നത്തെ ശുശ്രൂഷകരോട് ഒരു വാക്കുകൂടെ. കർത്താവിൽ പ്രിയരെ, കർത്താവിൻ്റെ അഭിഷേകന്മാരെ, ശുശ്രൂഷയ്ക്കായി ഒരുങ്ങുന്ന പ്രിയപ്പെട്ടവരെ, ചെയ്യുന്നവരെ, ഹൃദയപൂർവ്വം ഞാൻ പങ്കുവയ്ക്കുകയാണ്. 21-ാം നൂറ്റാണ്ടിൽ നമ്മുടെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് യേശു കർത്താവിൻ്റെ ക്രൂശ് നമുക്ക് എത്ര മനോഹരമായി ചുമക്കാം എന്നുള്ളതാണ്. നമ്മുടെ രാജ്യങ്ങളിൽ, നമ്മുടെ ദേശങ്ങളിൽ എത്ര ചലഞ്ചസ് ഉണ്ടാകട്ടെ, യേശുവിൻ്റെ സാക്ഷിയായി യേശുവിൻ്റെ ക്രൂശ് ഏറ്റവും മനോഹരമായി ചുമക്കുക. അവിടെ എന്താണ് ത്യജിക്കേണ്ടത്, എന്താണ് കൊടുക്കേണ്ടത്, എന്താണ് പങ്കുവെക്കേണ്ടത്, യേശുവിന് വേണ്ടി എല്ലാം ആയിത്തീരുക, എല്ലാം ആയിത്തീരുക. മറ്റ് നമ്മുടെ നാം നെയ്തെടുത്ത സ്വപ്നങ്ങളെല്ലാം മാറ്റിവെച്ച്, നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം മാറ്റിവെച്ച്, കർത്താവിൻ്റെ പാർപ്പിടത്തിൽ അവൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ നിയോഗം അനുസരിച്ച് മുന്നേറുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് ഈ തലമുറയിൽ യേശുവിൻ്റെ ക്രൂശ് ചുമക്കാം, പുതിയ നിയമ സഭയുടെ ശുശ്രൂഷകരായി ആത്മാവിൻ്റെ ശുശ്രൂഷ ചെയ്യാം. തിരുവചനത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കാതെ ഇരിക്കുക, വചനം വായിക്കുക, ധ്യാനിക്കുക, അത് പഠിക്കുക. നാം പ്രസംഗിക്കാൻ വേണ്ടിയല്ല ബൈബിൾ വായിക്കുന്നത്, സ്വയം ധ്യാനത്തിന് വേണ്ടി ബൈബിൾ വായിക്കുക, അത് പങ്കുവയ്ക്കുക, ഒരുമിച്ച് മുന്നേറാം. ദൈവം അനുഗ്രഹിക്കട്ടെ.